പൊളിച്ചടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ഇവിടെ മനു ചെയ്തത് ഭീകരമായി പോയി. ഭീകരം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആസാദിയുടെ ഗുണ്ടകളെ നിലംപരിശാക്കിക്കൊണ്ട് മനു ആസാദിയുടെ മുമ്പിൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി മുന്നിലിട്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, മനുവിനൊരു കയ്യടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്കുകളായി നൽകണം. അതുപോലെ തന്നെ മനുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റായി പറയണം ഈ കഥാപാത്രം ആണ് നിങ്ങൾക്ക് ഈ സീരിയലിൽ ഏറ്റവും ഇഷ്ടമാണെന്ന്, അല്ലെങ്കിൽ ഏതാണെന്ന് നിങ്ങൾ പറയണം. അതെ സുഹൃത്തുക്കളെ, അതെ നമ്മുടെ മനു. മനു അങ്ങനെ എന്താണ് ചെയ്തത്? ആസാദിയെ ആസാദിയുടെ മടയിൽ ചെന്ന് ആസാദിയുടെ വെറും പട്ടികളായ ഗുണ്ടകളെ അടിച്ച് കാൽ കീഴിലിട്ട് ആസാദിയുടെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞ് രണ്ടെണ്ണം പൊട്ടിച്ചു. സുഹൃത്തുക്കളെ, രണ്ടെണ്ണം പൊട്ടിച്ചു. എന്താണെന്ന് പറയേണ്ടതെന്ന് അറിയില്ല. അതിനു മുകളിലാണ് മനുവിന്റെ പ്രകടനം. എന്താണെന്ന് പറയാൻ വാക്കുകളില്ല സുഹൃത്തുക്കളെ, വാക്കുകളില്ല. തീയാണ് വെറും തീ, തീ ഫയറാണ് ഫയർ. മനു ഫയറാണ് ഫയർ. പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ല, അത് ഫയറാണ്. അതുപോലെ മനു എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ല, ഫയറാണ് ഫയർ. അങ്ങനെ ആ തീ കോയിയുടെ രംഗങ്ങൾക്ക് നടുവിലൂടെ മനുവിന്റെ ഒരു നടത്തമുണ്ട് സുഹൃത്തുക്കളെ, നടത്തം. ആ നടത്തത്തിനാണ് മനു ഭീകരനായിരിക്കുന്നത്. മനു ഭീകരൻ എന്ന് പറഞ്ഞാൽ പോരാ, ചെറിയതല്ല, വലിയ ഭീകരൻ. മലയാളത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മുഹൂർത്തങ്ങളുള്ള സീരിയലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സീരിയൽ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമെങ്കിൽ പറയണം. മാത്രമല്ല ഇതിനും വലിയ ഏതെങ്കിലും സീരിയൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ പറയണം. ഇതിനും നല്ല സീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞിരിക്കണം സുഹൃത്തുക്കളെ, പറഞ്ഞിരിക്കണം. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, മലയാളത്തിലെ സീരിയലുകൾ ഇന്ന് ഈ സീരിയലിൽ കണ്ടുപഠിക്കേണ്ട ഗതിയാണ്. കാരണം ഒരു മന്ത്രിയുടെ കഥയാണിത്. ജീവിതത്തിലെ ഒരു സ്ത്രീ കഥാപാത്രം ഒരു മന്ത്രിയായി വന്നിരിക്കുന്ന കഥ, കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയുടെ കഥ. എന്തായാലും കാത്തിരിക്കാം നല്ലതല്ല എപ്പിസോഡുകൾക്കായി.